ധോണിയിലെ ജനവാസ മേഖലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന PT-7 ശരീരത്തിൽ നിന്ന് 15 പെല്ലറ്റുകൾ കണ്ടെത്തി. വനംവകുപ്പിന്റെ പരിശോധനയിലാണ് ശരീരത്തിലുണ്ടായിരുന്ന പെല്ലറ്റുകൾ കണ്ടെത്തിയത്. ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങിയിരുന്ന ആനയ്ക്ക് നേരെ നാടൻ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതാകാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. പെല്ലറ്റുകളിൽ ചിലത് വനംവകുപ്പ് അധികൃതർ നീക്കം ചെയ്തു. പെല്ലറ്റുകൾ തറച്ചത് ആന കൂടുതൽ ആക്രമാസക്തമാകാൻ കാരണമായിട്ടുണ്ടാകുമെന്നും അധികൃതർ പറയുന്നു. നിലവിൽ ധോണിയിലെ വനംവകുപ്പിന്റെ ഡിവിഷൻ ഓഫീസിന് സമീപത്തെ കൂട്ടിലാണ് PT-7 ഉള്ളത്. മയക്ക് വെടിയേറ്റത്തിന്റെ ക്ഷീണമെല്ലാം ആനയ്ക്ക് മാറിയിട്ടുണ്ടാകുമെന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് K.വിജയാനന്ദൻ വ്യക്തമാക്കിയിരുന്നു. ആനയെ ക്ഷീണങ്ങൾ പഠിപ്പിക്കാൻ രണ്ട് പാപ്പാൻമാരെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ചട്ടം പഠിപ്പിക്കാൻ വനംവകുപ്പിന്റെ വിദഗ്ധ സംഘവുമുണ്ട്. K.വിജയാനന്ദന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് PT-7. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ മേൽനോട്ടത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. രണ്ട് ഉദ്യോഗസ്ഥരെയും ഒരു ഡോക്ടറെയും പ്രത്യേകം നിയോഗിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കളക്കമുദി.